എല്ലാവർക്കും ടെക്സില്ല റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കേരമീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അര കിലോ മീൻ നമ്മളെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ്. അത് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കിയിട്ട് രണ്ടോ മൂന്നോ തവണ നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ നാല് പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, അരക്കുടം വെളുത്തുള്ളി, 10 ഇടത്തരം ചെറിയ ഉള്ളി എന്നിവ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ കുടംപുളി നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച കറിവേപ്പില എടുത്തു വെക്കാം. ഇനി നമുക്ക് കേരമീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റാം. എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു രുചി വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് വഴറ്റാം. വെളുത്തുള്ളി വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി ചേർക്കാം. ഇനി എല്ലാം 5 മിനിറ്റ് നന്നായി മീഡിയം ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. മസാല കരിഞ്ഞു പോകാതെ നോക്കാം. അതുകൊണ്ട് തീ നമുക്ക് സിമ്മിൽ ഇടാം. പൊടിയുടെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന കുടംപുളിയും നമുക്ക് ആഡ് ചെയ്യാം. ചെറുതായി തിളച്ചു തുടങ്ങുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് 1/2 മണിക്കൂറോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരമീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.